ആർട്ടിസം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. മുന്തിരി പൊട്ടിക്കണം, ഇത് പൊട്ടിച്ച് അച്ചാറിൻ്റെ വീഡിയോ നിന്ന് മഴക്കാലം ആയതുകൊണ്ട് ഇത് ഇനി പഴുക്കില്ല. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് അച്ചാറിട്ട് നോക്കാം. അച്ചാറിന് വീഡിയോ കട്ടിയരട്ടാ, നല്ല ടേസ്റ്റാണ്. അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് താങ്കൾക്ക് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മുന്തിരിയുടെ ഇലയൊക്കെ ഉണ്ടോ വൃത്തിയാക്കാനായിരിക്കണം. ആകെ ഉണങ്ങി ചീഞ്ഞ് പോയിക്കുന്നത്, മഴക്കാലാകുമ്പോൾ ഉണ്ടാവും, പ്രശ്നമില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യും വേണം. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ അടുത്തതിൽ കാണാം. പിന്നെ ഇതിന് മുന്നത്തെ മുന്തിരി പൊട്ടിക്കുന്ന വീഡിയോയും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ. അതൊക്കെ കാണാത്തവർ താഴെ ലിങ്ക് കൊടുക്കുക, അപ്പോൾ കണ്ടു നോക്കി നോക്ക്. അന്ന് ചെയ്യുമ്പോൾ ഒരുപാട് മുന്തിരി ഉണ്ടാകുന്നു, ഇപ്പോൾ മുന്തിരില്ല. ഇപ്പോൾ ഒക്കെ പൊട്ടിച്ച് അവസാനിച്ച് ഇനി മഴക്കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബ്രൂണിങ് ചെയ്യുള്ളൂ. അപ്പോഴാണ് ഇനി മുന്തിരിയൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് ശേഷമാണ് കുറച്ച് അവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ചെറുങ്ങനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ കാട്ടി തരാം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇതൊന്നും ഇനി ഇപ്പം നിർത്തിയിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നല്ല പുളിയാവുക, പഴുക്കുമില്ല. അപ്പോൾ അച്ചാറിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയേണ്ട, മഴക്കാലത്തുള്ളവർ പൊട്ടിച്ച് അച്ചാറിടുക എന്തൊക്കെ ചെയ്തോട്ടാ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ആയിരിക്കണം. ഇത് കൊണ്ടിട്ട് നമുക്ക് അച്ചാറിടാം, എങ്ങനെ കട്ടിയരട്ടാ. ഇതാ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ബോൾ അരച്ച് മുന്തിരി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് അച്ചാറിട്ട് നോക്കി നോക്കാം, എന്നിട്ട് എങ്ങനെ നോക്കി നോക്കട്ടെ. ഞാൻ അത് മുന്നേ കഴിച്ചിട്ടുണ്ട് അച്ചാറിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അച്ചാറിട്ട് കട്ടിയരാം. ഇനി ഓരോ എല്ലി ഇങ്ങനെ ഓരോന്നിങ്ങനെ വെവ്വേറെ ആക്കാം നമുക്ക്, എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുത്താക്കാം. അപ്പോൾ നമ്മളെ മുന്തിരി റെഡി ആയിരിക്കും. വെളിച്ചെണ്ണ നോക്കിയേട്ടാ, വെളിച്ചെണ്ണ ഇല ഉണ്ടാക്കണു. വെളിച്ചെണ്ണയിലോ എണ്ണയിലോ എന്തിലൊക്കെ ഉണ്ടാക്കാം, നമ്മൾ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാണ്. ഇപ്പോൾ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പച്ചമുളക്, ഉണക്കിയ മുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മളെ മെയിൻ സാധനം നമ്മളെ വീട്ടിലെ ഉണ്ടായ മുന്തിരി, പാകത്തിന് ഉപ്പിടുക,
പായത്തിന് കൊടുത്താൽ മതി, അച്ചാർ പൊടി ഇടുന്നതാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പാണ്, കല്ല് ഉപ്പാണ് ഇട്ടിരിക്കുന്നു. ആ ശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം മുളകും പൊടി. ഇതൊക്കെ പാകത്തിന് ഉണ്ടവർക്ക് അതിനനുസരിച്ച് ചെയ്യാം. അച്ചാർപ്പൊടി, പാകത്തിന് സ്വർക്കട്ട, നല്ലപോലെ തളിച്ചിക്കണം. നമ്മളെ മുന്തിരി കേട്ടോ, വീട്ടിലുണ്ടായ മുന്തിരിയാണ്. ഇത് ഏകദേശം അയക്കുന്നത്, അധികം വേവിക്കണ്ട, വേഗം ഉടയും. മുന്തിരി അല്ലേ, ജസ്റ്റ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇട്ടാൽ അറുത്തിട്ടാൽ മതി. അപ്പോൾ ഇത് വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ച് നല്ല റസണ്ട് ഇട്ടാന്ന് എല്ലാവരും ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഇത്രയധികം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ മുന്തിരിയൊക്കെ ഉള്ളവരെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേടിച്ചിട്ട് ഇങ്ങനെ പച്ചമുന്തിരിയൊക്കെ ചെയ്യാട്ടാ. കടയിൽ നിന്ന് കിട്ടുന്ന പച്ചമുന്തിരിയൊക്കെ ചെയ്തു നോക്കാം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി.